മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ബൈസിക്കിൾ സവാരി എന്ന് പറയുന്നത് നമ്മൾ തിരുമുല്ലാവരം ബീച്ച് വഴി നമ്മൾ നേരെ തീരദേശ റോഡ് വഴി ശക്തികുളങ്ങര നമ്മൾ കഴിഞ്ഞ നമ്മുടെ ഒരു രണ്ടാമത്തെ വീഡിയോ ഉണ്ടായിരുന്നു. നമ്മുടെ ശക്തികുളങ്ങര മുട്ട് ഡോൾഫിൻ വ്യൂ പോയിന്റ്. അപ്പം അവിടെ നമ്മൾ കയറിയിട്ടാണ് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുന്നത്. അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് ആവശ്യം പോലെ ഡോൾഫിനെ കാണാം. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഡോൾഫിൻ വ്യൂ പോയിൻ്റ് അല്ലെങ്കിൽ ശക്തികുളങ്ങര മുട്ട്. പക്ഷേ അതിനകത്ത് എനിക്ക് ഡോൾഫിനെ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പറ്റിയിട്ടില്ലായിരുന്നു. പക്ഷേ ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്കകത്ത് എന്ന് വെച്ചാൽ നമ്മുടെ ഇന്നത്തെ സൈക്കിൾ സഫാരിയുടെ രണ്ടാമത്തെ വ്ളോഗിൽ നിങ്ങൾക്ക് ആവശ്യം പോലെ ഡോൾഫിനെ കാണാൻ പറ്റും. ഏ മോളാണ് ഏന്ന്. അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. കാരണം ഇടയ്ക്കിടയ്ക്ക് ചാടിച്ചാടി പോകുന്ന മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്കത് ഡോൾഫിനെ കാണാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് ദൂരെ എങ്ങും പോകേണ്ട കാര്യമില്ല. നമ്മുടെ കൊല്ലത്ത് ശക്തികുളങ്ങരയിൽ നിങ്ങൾക്ക് വന്നാൽ ഡോൾഫിനെ കാണാൻ പറ്റും. നിങ്ങൾ വീഡിയോ കണ്ടു നോക്ക്. സൈക്കിൾ സഫാരിയുടെ രണ്ടാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ തീരദേശം വഴിയാണ് വരുന്നത്. പക്ഷേ ഇത് നിങ്ങൾ കാണുന്നത് തിരുമുല്ലാമാരം അമ്പലമാണ്. നമുക്ക് ഈ ബലിയൊക്കെ ഇടാനായിട്ട് ആൾക്കാർ വരുന്ന ഒരു അമ്പലമാണ്. അപ്പം നമ്മൾ ഈ അമ്പലത്തിൻ്റെ സൈഡിൽ അമ്പലത്തിൻ്റെ കുളമാണ്. ഈ കുളത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് ഉള്ളത് ഉപ്പ് വെള്ളമല്ല, നല്ല വെള്ളം തന്നെയാണ്. കാരണം കടലിനോട് തൊട്ടടുത്ത് ചേർന്ന് കിടക്കുന്ന സ്ഥലമായിട്ട് പോലും നല്ല വെള്ളമാണ് അതിനകത്തുള്ളത്. ഉപ്പ് വെള്ളമല്ല വരുന്നത്. നമ്മളിപ്പം ആ ഒരു അമ്പലത്തിൻ്റെ ആ ഒരു പുറവശത്തേക്കുള്ള ഒരു ബീച്ചാണിത്. ഇപ്പം ഇവിടെയൊക്കെ ഇറങ്ങിയിട്ടാണ് ആൾക്കാർ ബലിയും കാര്യങ്ങളൊക്കെ ഇടുന്നത്. നമ്മളങ്ങോട്ടേക്ക് ചവിട്ടി പോവുകയാണ്. മണ്ണായത് കാരണം കുറച്ച് ചവിട്ടി എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഉറച്ച മണ്ണല്ല. തിരിച്ചു പോവാം. അപ്പം ഈ മണ്ണിൽ കൂടെ ചവിട്ടി കൊണ്ടുപോകുന്നത് തന്നെ നല്ലൊരു പാടാണ്. പൊതിഞ്ഞു പൊതിഞ്ഞു വന്ന ടയർ പട്ടിയുടെ കുറച്ച് രക്ഷയില്ല. നമ്മൾ ഇങ്ങനെ കിടക്കുന്ന പട്ടികളെ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കടി കിട്ടാനുള്ള വളരെ സാധ്യതയുണ്ട്. ഈ ഷെഡ് എന്നൊക്കെ പറയുന്നത് ഈ പൂജകളൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. അമ്പലത്തിൻ്റെ എന്ന് വെച്ചാൽ അമ്പലത്തിൻ്റെ അല്ല, ഈ ബലിയിടാൻ വരുന്നവരുടെ. നമ്മൾ തിരിച്ച് ചവിട്ടി പോവുകയാണ്. നിങ്ങൾക്ക് മീറ്റർ നോക്കാൻ പറയാം. ആവറേജ് സ്പീഡ് 15 കിലോമീറ്റർ. നമ്മൾ നിർത്തി നിർത്തിയൊക്കെ വരുന്നുണ്ടാകും. കണ്ടല്ലോ ഒരു കുളം സംഭവം വൃത്തിയൊക്കെ ആയിട്ട് കിടക്കുമായിരുന്നെങ്കിൽ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു കുളമായിരുന്നു. ഫുള്ള് ഇതായിട്ട് കിടക്കും. നമ്മൾ ഇതിൻ്റെ ഷോക്ക് ഒന്ന് ഓൺ ചെയ്യുകയാണ്. കാരണം ഫുള്ള് കട്ടറുള്ള റോഡാണ്. ഇപ്പോൾ ഷോക്ക് ഓഫ് ചെയ്തിട്ട് നമ്മൾ ഹൈവേയിലൂടെയൊക്കെ ചവിട്ടുമ്പോൾ ഷോക്ക് നമ്മൾ ഓഫ് ചെയ്തിട്ടിട്ടാണ് ചവിട്ടാറുള്ളത്. അപ്പം നമ്മൾ ഷോക്ക് ഓൺ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈയൊരു തീരദേശ റോഡിൽ കൂടുതലും പള്ളികളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണ്ട് ചർച്ച് കണ്ടില്ലേ, നല്ല നല്ല ചർച്ചുകൾ ഈയൊരു റോഡിൽ വരുന്നുണ്ട്. ഇത് വരുന്നത് വെച്ചാൽ തിരുമല്ലാവരം ശക്തികുളങ്ങര തീരദേശ റോഡാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം കണ്ടില്ലേ, കടലിനോട് ചേർന്ന് തന്നെയാണ് റോഡും അതുപോലെ തന്നെ ആൾക്കാർ താമസിക്കുന്ന വീട്. കടലൊക്കെ കയറുന്ന സമയത്ത് ഇവർക്കൊക്കെ നല്ല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട്. അത് കണ്ടില്ലേ. ഇനി നമുക്ക് ഈ ഒരു റോഡിൽ പിന്നെ കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഒരുപാട് കമ്പനികൾ കാണാൻ പറ്റുമെന്ന് വെച്ചാൽ
എക്സ്പോർട്ടിങ് കമ്പനികൾ ഈ സീ ഫുഡ്സിൻ്റെ എന്ന് വെച്ചാൽ ഈ കടലിൽ നിന്ന് കിട്ടുന്ന മീൻ കണവ കൊഞ്ച് ഇതൊക്കെ ക്ലീൻ ചെയ്ത് അല്ലാതെയും ഇതേപോലെയുള്ള ഒരുപാട് എക്സ്പോർട്ടിങ് കമ്പനികളും ഫീലിംഗ് ഷെഡുകളും ഐസ് പ്ലാന്റുകളും ഒക്കെ നമുക്ക് ഈ റോഡുകളിൽ കാണാൻ പറ്റും. കാരണം ഇവർക്കൊക്കെ ഇനി നാളെ മുതൽ അടുത്ത 45 ദിവസം ഇതെല്ലാം അടച്ചു കിടക്കുമായിരിക്കും. കാരണം നമുക്ക് ഇന്ന് രാത്രിയിൽ 9-ാം തീയതി ഇന്ന് രാത്രിയിൽ ഇതെല്ലാം ക്ലോസ് ചെയ്യുകയാണ്, ട്രോളിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നല്ല പള്ളി പള്ളിയുടെ ഓപ്പോസിറ്റ് തന്നെ നല്ല മീനൊക്കെ പിടിച്ചുകൊണ്ട് വരാനായിട്ട് വള്ളങ്ങൾ കിടപ്പുണ്ട്. ഓൾറെഡി എനിക്ക് തോന്നുന്ന കയറി മീനൊക്കെ കൊണ്ട് രാവിലെ പോയിട്ട് വന്നേക്കുന്ന വള്ളങ്ങളാണെന്ന് തോന്നുന്നു. വള്ളങ്ങൾക്കൊക്കെ പോകാൻ പറ്റും, വലിയ ബോട്ടുകൾക്ക് മാത്രമേ ഉള്ളൂ പോകാൻ പറ്റാത്തത്. ഈ 45 ദിവസം കണ്ടില്ല, എല്ലാം കടലിന്റെ സൈഡിലാണ്. വൈ നിൽക്കുന്ന വീടൊക്കെ നിൽക്കുന്ന എല്ലാം കടലിന്റെ സൈഡിലാണ്. ഒന്ന് നല്ലൊരു തിര വന്നു കഴിഞ്ഞാൽ പോലും ഭയങ്കര ഡേഞ്ചറാണ്. ഈ പള്ളിയൊക്കെ നിൽക്കുന്നതും കടലിന്റെ സൈഡിലാണ്. ഇതിപ്പോ നമ്മള് ശക്തികളങ്ങനെ ഹാർബറിലോട്ട് പോകുന്ന വഴിയാണ്. അതായത് ഇത് എന്ന് പറയുന്ന കപ്റ്റൈൻസ് എക്സ്പോർട്ടിംഗ് കമ്പനിയാണ് ഇത് വരുന്നത്. നമ്മൾ ഹാർബറിലോട്ട് നേരെ എൻട്രി ചെയ്യുകയാണ്. നമ്മൾ ആ ഡോൾഫിൻ പോയിന്റ് അല്ലെങ്കിൽ ശക്തികളങ്ങനെ മുട്ടിന്റെ അങ്ങോട്ടേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോ ഇപ്പൊ കണ്ടില്ലേ നിങ്ങൾക്ക് സ്പീഡ് കുറഞ്ഞു, കാരണം എല്ലാം കുണ്ടു കുഴിയുള്ള റോഡ്. ഇത് തന്നെ നമ്മളെ ഹാർബറിലേക്കുള്ള എൻട്രി ഗേറ്റ്, അവിടെ തന്നെ പാസ് എടുക്കാനായിട്ട് പറ്റും. ഇപ്പം പുറത്തുനിന്നുള്ള ആൾക്കാരൊന്നും അകത്തോട്ട് കയറ്റി വിടുന്നില്ല, ഇവിടം വരെ നിങ്ങൾക്ക് വരാൻ പറ്റുള്ളൂ. ഇവിടുന്ന് അകത്തോട്ട് ഇതാണ് ഹാർബറിലോട്ടുള്ള പാസ് ഒക്കെ എടുത്തിട്ടുള്ള എൻട്രൻസ്. അവിടെ ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഉള്ള പാസ് എന്ന് വെച്ചാൽ വോട്ട് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമുള്ള പാസ് ഉള്ളൂ. ബാക്കി നമുക്ക് അകത്ത് ഒന്നും വാങ്ങാനൊന്നും സാധാരണക്കാരെ ചെന്ന് കഴിഞ്ഞാൽ പറ്റില്ല. നമ്മുടെ മുട്ട് ഡോൾഫിൻ വ്യൂ പോയിന്റിലോട്ട് നമ്മൾ പോവുകയാണ്. കാണാനല്ലേ, ലെഫ്റ്റ് സൈഡിൽ കടല്, റൈറ്റ് സൈഡിൽ കായൽ. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഒരു ഡോൾഫിൻ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്ളോഗ് ഞാൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്ഥലത്തെ വെച്ചുകൊണ്ട്. ഇവിടെ ഒരുപാട് ആൾക്കാർ മീൻ പിടിക്കാനൊക്കെ വരാറുണ്ട്. ചൂണ്ടയിടലും അതേപോലെ തന്നെ മറ്റേ വീശുവലയൊക്കെ ഇടാറുണ്ട്. പിന്നെ റോഡൊക്കെ അത്യാവശ്യം മോശമാണ്, ഇതേപോലെ കുണ്ടും കുഴിയൊക്കെ തന്നെയാണ്. അപ്പം കാറിനകത്ത് വരുന്നവർക്കൊക്കെ പോകാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. കുറച്ച് ബുദ്ധിമുട്ട് തന്നെ, അടിയൊന്നും പിടിക്കത്തില്ല വണ്ടിയുടെ. പക്ഷെ അല്ലാതെ നമുക്ക് അങ്ങ് വരെ എത്താനായിട്ട് പറ്റും, നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ എത്താനായിട്ട് പറ്റും. അപ്പൊ നമ്മള് അതിന്റെ എൻഡി വരെ പോവുകയാണ്. എന്നാലും നിങ്ങൾക്ക് അവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഇന്ന് ബോട്ടുകളെല്ലാം തിരിച്ചു കയറുവാണ്. ഇന്ന് നാളെ തൊട്ട് ഇന്ന് അർദ്ധരാത്രിയൊക്കെ തിരിച്ച് ബോട്ടുകളൊന്നും കടലിൽ പോവില്ല. പിന്നെ നിങ്ങൾക്ക് ഡോൾഫിനെയും കാണിച്ചു തരാം. അപ്പൊ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് കാണിക്കാമെന്ന് പറഞ്ഞു, പക്ഷെ നമുക്ക് ഭാഗ്യമുണ്ടായില്ല. ഡോൾഫിൻ കൃത്യം ചാടിയ സമയത്ത് നമുക്ക് ഷൂട്ട് ചെയ്യാനും പറ്റിയില്ല. പിന്നെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഡോൾഫിനെ കണ്ടത്. വളരെ കുറച്ച് ബോട്ടുകൾ മാത്രമേ കടലിൽ കാണത്തുള്ളൂ, കാരണം ഇന്ന് രാത്രിയിൽ ഇത് ക്ലോസ് ചെയ്യുകയാണ്. അപ്പം ഞാൻ നോക്കിയിട്ട് ഒരു ബോട്ടെ കടലിൽ കാണാൻ പറ്റുള്ളൂ. ആ ബോട്ടും എന്ത് ചെയ്യുകയാണ്, തിരിച്ച് കടൽ കരയിലോട്ട് കയറുകയാണ്. കരയിലോട്ട് കയറി നേരെ ഒന്നുകിൽ ശക്തികൾ അങ്ങനെ ഹാർബറിലോ അല്ലെങ്കിൽ ഉണ്ടായ ഹാർബറിലോ അടുത്തു. അപ്പോൾ നമുക്ക് ഡോൾഫിനെ കാണാം. നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റും ഡോൾഫിനെ. ഈ ഒരു വട്ടം കാണുന്നതിനകത്താണ് ഡോൾഫിനെ കാണാൻ പറ്റുന്നത്. ഇത് നമുക്ക് നേരിട്ട് കാണുന്ന സമയത്ത് നല്ല രീതിയിൽ കാണാൻ പറ്റും. ഇപ്പം ക്യാമറയിലായതുകൊണ്ടാണ്, അത്രയും ദൂരത്തു നിന്ന് കാണുന്നതുകൊണ്ടാണ് ചെറിയൊരു പൊട്ടുമാതിരി മാത്രം കാണാൻ പറ്റുന്നത്. അപ്പം ചില സമയങ്ങളിൽ നന്നായിട്ട് ചാടും. അപ്പം നമുക്ക് നന്നായിട്ട് ചാടുന്ന കാണാൻ പറ്റിയിട്ടില്ല, പക്ഷേ ഇതിൻ്റെ ഇടയ്ക്കൊരെണ്ണം ചാടിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഷൂട്ട് ചെയ്യാനും പറ്റിയില്ല. നിങ്ങൾക്ക് ഈ കാണുന്നതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് കാണാം, അത് ഡോൾഫിൻ തന്നെയാണ്. അപ്പം ഇവിടെ വരുന്നവർക്ക് കുറേ സമയങ്ങളിലൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, ഭാഗ്യം കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഡോൾഫിനെ കാണാനായിട്ട് പറ്റും.
അപ്പോൾ ഈ ചേട്ടന്മാര് വലയൊക്കെ വീശിയിട്ടും വലിയ കാര്യമായിട്ടൊന്നും കിട്ടിയില്ല, എന്താണെന്ന് അറിയില്ല. ഫുള്ള് അഴുക്കൊക്കെയാണ് ഒഴുകി വന്നേക്കുന്നത്. അപ്പം എന്തായാലും നമുക്ക് നോക്കാം. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. അപ്പം നമുക്ക് ഇതേപോലുള്ള നല്ല നല്ല ട്രാവലിംഗ് വ്ളോഗ്സ് നമുക്ക് വരും വീഡിയോസിൽ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം എല്ലാവർക്കും ബൈ ബൈ. ഓക്കെ ഫ്രണ്ട്സ്.